നമസ്കാരം. ലിംഗനീതിയും നവോത്ഥാനവും ശബരിമലയിൽ മാത്രം മതിയോ? രണ്ട് സംഭവങ്ങളാണ് ഇത് ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഒന്ന്, ശബരിമലയിൽ യുവതീ പ്രവേശമാകാമെങ്കിൽ എരുമേലി വാവരി പള്ളിയിൽ സ്ത്രീ പ്രവേശവുമാകാമെന്ന് വാദിച്ച് യാത്ര തുടങ്ങിയ മൂന്ന് സ്ത്രീകൾ പാലക്കാട്ട് അറസ്റ്റിലായി. തമിഴ്നാട്ടിൽ നിന്നെത്തിയ ഹിന്ദു മക്കൾ കക്ഷിയുടെ പ്രവർത്തകരാണ് ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നത്. രണ്ടാമത്തെ സംഭവം, ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ കന്യാസ്ത്രീ സമരത്തെ പിന്തുണച്ചതിന് സിസ്റ്റർ ലൂസി കളപ്പുര പുറത്താക്കൽ ഭീഷണിയിലാണ്. കുറ്റപത്രം കിട്ടിക്കഴിഞ്ഞു. നാളെ നേരിട്ട് ഹാജരായി സുപ്പീരിയർ ജനറലിന് വിശദീകരണം നൽകണം. നവോത്ഥാനത്തിനായി മതിൽ തീർത്തവർ ഇവിടെ നിശബ്ദരാണോ? മോസ്കിലും കോൺവെന്റിലും നവോത്ഥാനം വേണ്ടേ? ഈ വിഷയത്തിൽ സിസ്റ്റർ ലൂസി കളപ്പുര, സുപ്രീംകോടതിയിൽ അഭിഭാഷകയായ ശ്രീമതി ഉഷാ നന്ദിനി, അഭിഭാഷകനും എഴുത്തുകാരനുമായ ശ്രീ എം എസ് സജി, എരുമേലി മസ്ജിദിൻ്റെ ഭാരവാഹിയായ ശ്രീ പി എച്ച് ഷാജഹാൻ, അദ്ദേഹം മഹൽ കമ്മിറ്റി പ്രസിഡൻ്റാണ്. ശ്രീ ഷാജഹാൻ, എരുമേലി വാവരി പള്ളിയിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചു, അവിടെ ഗേറ്റ് അടച്ചിട്ടു. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിൻ്റെ പേരിൽ അവിടെയും പ്രവേശനം ആവശ്യപ്പെട്ട ആളുകളെ പേടിച്ച് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഈ രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്, അതിൽ വാസ്തവമുണ്ടോ? യാതൊരു വാസ്തവവുമില്ല. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണമുണ്ടോ? ഒരു നിയന്ത്രണവുമില്ല. സ്ത്രീകൾക്ക് മുമ്പ് അനുവദിച്ചിരുന്ന എല്ലാ സ്വാതന്ത്ര്യവും ഇപ്പോൾ വാവർ പള്ളിയിലുണ്ട് എന്നാണോ? അതെ. പക്ഷെ കഴിഞ്ഞ ദിവസം പാലക്കാട്ട് വെച്ച് മൂന്ന് പേർ, തിങ്കളാഴ്ചയാണ്, മൂന്ന് സ്ത്രീകളടക്കം ആറു പേർ അറസ്റ്റിലായി. അവർ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ്, ഹിന്ദു മക്കൾ കക്ഷിയുടെ പ്രവർത്തകരാണ്. അവർ വാവര് പള്ളിയിൽ വരണം, അവിടെ പ്രവേശിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. പോലീസ് അവരെ പാലക്കാട് അതിർത്തിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. തിങ്കളാഴ്ച രാത്രിയായിരുന്നു അറസ്റ്റ്. ഇന്ന് പുലർച്ചെ അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ആ സംഭവം അറിഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ കാരണം അറിയാമോ? വാർത്താമാധ്യമങ്ങളിൽ കൂടി ഇന്നലെ ആ വിവരം അറിയാൻ കഴിഞ്ഞു. എന്തോ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ അവരെ അറസ്റ്റ് ചെയ്യാനിടയായതെന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. എരുമേലി മുസ്ലിം പള്ളിയിൽ ശബരിമല തീർത്ഥാടനത്തിന് എത്തുന്ന തീർത്ഥാടകർക്ക് യാതൊരു തരത്തിലുള്ള വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ല. ഇവർക്കെതിരെ മതസ്പർദ്ധ വളർത്തുക, കലാപം നടത്താനുള്ള നീക്കം നടത്തുക എന്നിങ്ങനെയുള്ള വിവിധ വകുപ്പുകൾ അനുസരിച്ചാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവരിപ്പോൾ റിമാൻഡിലുമാണ്. മുമ്പ് ഉണ്ടായിരുന്നതിന് വിരുദ്ധമായി ഒരു നിയന്ത്രണവും വാവരി പള്ളിയിൽ ഇല്ലെന്നിരിക്കെയാണ് ഈ അറസ്റ്റ് എന്ന് തോന്നുന്നുണ്ടോ? അറസ്റ്റിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഒരു രേഖകളും എരുമേലി മഹൽ കമ്മിറ്റിക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന്, എന്ത് വകുപ്പനുസരിച്ചാണ് കേസെടുത്തതെന്നോ എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായി അറിയാതെ അതിനെപ്പറ്റി എന്തെങ്കിലും പ്രതികരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഷാജഹാൻ, എരുമേലി മസ്ജിദിൽ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ എല്ലാ വർഷവും എത്തുന്നുണ്ട്, അതിൽ സ്ത്രീകളുമുണ്ട്. എന്ത് സൗകര്യങ്ങളാണ് അവിടെ അവർക്ക് ചെയ്തു കൊടുക്കുന്നത്? അവർക്ക് എന്തൊക്കെ ആചാരങ്ങൾ അനുഷ്ഠിക്കാനുള്ള ക്രമീകരണങ്ങളുണ്ട്? ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് എരുമേലിയിലെത്തുന്ന തീർത്ഥാടകർ എരുമേലി പള്ളിയിൽ ദർശനം നടത്തുകയും എരുമേലി പള്ളിക്ക് വലം വയ്ക്കുകയും നേർച്ച കാഴ്ചകൾ അർപ്പിച്ചതിന് ശേഷം അവർ തിരികെ പോവുകയുമാണ് ചെയ്യുന്നത്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ഈ വർഷവും ഇവിടെ നടന്നു വരുന്നുണ്ട്. അവിടെ പള്ളിക്ക് വലം വെച്ച് പോവുക, അവിടെ നേർച്ച കാഴ്ചകൾ അർപ്പിക്കുക,
തേങ്ങ ഉടയ്ക്കുക, ഈ കാര്യങ്ങൾക്കൊന്നും ഒരു വിഘ്നവുമില്ല സ്ത്രീകൾക്കടക്കം. സ്ത്രീകൾക്കടക്കം ഒരു വിഘ്നവുമില്ല, ഒരു തടസ്സവും ജമാഅത്ത് ഏർപ്പെടുത്തിയിട്ടുമില്ല. അതിന് പ്രായപരിധി വല്ലതുമുണ്ടോ അവിടെ എത്തുന്ന സ്ത്രീകളെ സംബന്ധിച്ച്? ഒരു പ്രായപരിധിയുമില്ല, ഒരു പ്രായപരിധിയുമില്ല. പള്ളിക്കുള്ളിൽ അയ്യപ്പന്മാർക്കോ സ്ത്രീകൾക്കോ പ്രവേശനമുണ്ടോ? പള്ളിക്കുള്ളിൽ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പള്ളിക്കുള്ളിൽ പ്രവേശിക്കേണ്ട ഒരു ആചാരം നാളിതുവരെ ഉണ്ടായിട്ടില്ല, അതാരും ആവശ്യപ്പെട്ടിട്ടുമില്ല. അതായത് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ശബരിമല തീർത്ഥാടകർ പള്ളിക്ക് വലം വയ്ക്കുന്നു, നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നു, തേങ്ങ ഉടയ്ക്കുന്നു, ഇതിനപ്പുറത്തേക്കൊന്നും എരുമേലി മസ്ജിദിൽ ചെയ്തിരുന്നില്ല? ചെയ്തിരുന്നില്ല വർഷങ്ങളായി. ഇത് ഓർമ്മയുള്ള കാലം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഇമാമിന് 94 വയസ്സുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ളതിൽ പ്രായ കൂടിയ ഏക വ്യക്തിയാണ് ഇമാമ്. അദ്ദേഹം 65 വർഷമായിട്ട് എരുമേലി ജമാഅത്തിൻ്റെ ഇമാമാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ചിട്ടുള്ള ശബരിമല തീർത്ഥാടകരുടെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതേ തരത്തിൽ വർഷങ്ങളായി നിലനിന്ന അതേ രീതിയിൽ തന്നെ ഇപ്പോഴും തുടർന്നു പോവുകയാണ്. സ്ത്രീ പ്രവേശനം വേണം, പള്ളിക്കുള്ളിൽ കയറണം, അങ്ങനെ ആരെങ്കിലും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? നാളിതുവരെ ആരും അത്തരത്തിലുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. അവിടെ ഒരു ഗേറ്റ് അടഞ്ഞു കിടക്കുന്നുവെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചാരണമുണ്ട്, അത് ശരിയാണോ? അത് വാസ്തവവിരുദ്ധമാണ്. സ്ത്രീകളെ തടയുന്നതിന് വേണ്ടിയാണ് ഗേറ്റ് അടച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഒരിക്കലും ശരിയല്ല. അങ്ങനൊരു സംവിധാനം, അങ്ങനൊരു തടസ്സം ഒരു കാലത്തും ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല. അയ്യപ്പ ഭക്തർക്ക് പ്രത്യേക സൗകര്യങ്ങൾ വല്ലതും ചെയ്തു കൊടുക്കാറുണ്ടോ പള്ളിയിൽ? പള്ളിയിൽ ഇവിടുന്ന് എത്തുന്ന തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവർക്ക് പിന്നെ ചുക്കുവെള്ളം കൊടുക്കാറുണ്ട്, കുടിവെള്ളം കൊടുക്കാറുണ്ട്, കൂളർ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൂളർ സ്ഥാപിച്ച അത് ഈ കൂളർ ഈ വർഷമാണ് സ്ഥാപിച്ചത്. ആ കൂളർ സ്ഥാപിച്ചപ്പോൾ ആ ശബരിമല തീർത്ഥാടകർ വരുന്ന കൂടുതൽ തീർത്ഥാടകരും വെള്ളം കുളിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്ന് വെളിയിലേക്ക് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് തിരക്കുള്ളത് കൊണ്ട് വാഹനം കയറ്റുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു ഗേറ്റ് ആ വാഹനം വരാത്ത സമയത്തും ഇപ്പോൾ ശബരിമല ഏറ്റവും തിരക്കുള്ള സമയമാണ്. ആ ഗേറ്റ് തീർത്ഥാടകർ പ്രവേശിക്കുന്ന ഗേറ്റ് അല്ല, വാഹനങ്ങളുടെ ഗതാഗതത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഗേറ്റാണ്. ആ ഗേറ്റ് തിരക്ക് വരുന്ന സമയത്ത് അടയ്ക്കുകയും അല്ലാത്ത സമയത്ത് തുറക്കുകയും ചെയ്യും. അപ്പോൾ വാവര് പള്ളിക്കെതിരെ, എരുമേലി മസ്ജിദിനെതിരെ നടക്കുന്ന എല്ലാ പ്രചാരണങ്ങളും മഹല്ല കമ്മിറ്റി പ്രസിഡന്റായ ഷി പി എച്ച് ഷാജഹാൻ നിഷേധിക്കുകയാണ്. മുമ്പ് എങ്ങനെയൊക്കെയാണോ ശബരിമല തീർത്ഥാടകരെ സ്വീകരിച്ചിരുന്നത് അതേ നടപടികൾ അവിടെ തുടരുന്നു, ഒരു വിലക്കുമില്ല. ഏത് സ്ത്രീകൾക്കും നേരത്തെ അനുസരിച്ച ഏതാചാര പ്രകാരവും അവിടെ എത്താം, അവിടെ എല്ലാ കർമ്മങ്ങളും ചെയ്യാം എന്ന് തന്നെയാണോ? അതെ അതെ, ഒരു തരത്തിലുള്ള വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ല. ഇത് മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലമാണ്. ഇവിടെ പാരമ്പര്യവും പൈതൃകവും നിലനിർത്തുക എന്ന് പറയുന്നത് ജമാഅത്തിൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി നിലനിന്നിരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ, ശബരിമല തീർത്ഥാടകരെ എന്തൊക്കെ സൗകര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ആ സൗകര്യങ്ങൾ ഈ വർഷവും യാതൊരു തരത്തിലുള്ള തടസ്സവുമില്ലാതെ തുടരുക തന്നെയാണ് ചെയ്യുന്നത്. അഡ്വക്കേറ്റ് ഉഷാ നന്ദിനി, പിന്നെ എന്തിനായിരിക്കും പാലക്കാട്ട് വെച്ച് ഹിന്ദു മക്കൾ കക്ഷിയുടെ പ്രവർത്തകരായ 3 സ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്തത്? 6 പേർ മൊത്തം, 3 പുരുഷന്മാരടക്കം അറസ്റ്റിലായിട്ടുണ്ട്, അവർ റിമാൻഡിലുമാണ്. ശ്രീ ഷാജഹാൻ പറയുന്നു വാവര് പള്ളിയിൽ എരുമേലി മസ്ജിദിൽ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു നിയന്ത്രണവുമില്ല, മുമ്പുണ്ടായിരുന്ന എല്ലാ സൗകര്യങ്ങളും ഇപ്പോഴുമുണ്ട്. ഏത് പ്രായത്തിലുള്ളവർക്കും അവിടെ മസ്ജിദിന് വലം വെച്ച് തേങ്ങ ഉടച്ച് നേർച്ചയിട്ട് വലിയമ്പലത്തിലേക്ക് പോകാം.
വിനു, എന്തിനായിരിക്കും അവരെ അറസ്റ്റ് ചെയ്തത് എന്നുള്ള ചോദ്യം എന്നോട് ചോദിക്കുന്നതിലും നല്ലത് പോലീസിനോട് ചോദിക്കുന്നതാണ്. കാരണം നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ നവോത്ഥാന നായകർ നേതൃത്വം കൊടുക്കുന്ന പോലീസ് തന്നെയാണല്ലോ ഇതിൻ്റെ പിന്നിൽ. പിന്നെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ഷേത്രത്തിലാണെന്നുണ്ടെങ്കിലും അത് പള്ളിയിലാണെന്നുണ്ടെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും അവരവർ പുലർത്തുന്ന ആചാര വിശ്വാസങ്ങൾ അത് നിലനിന്ന് പോരണം. അതാണ് നമ്മൾ പറയുന്നത്. ആചാരങ്ങൾ എവിടെയാണെങ്കിലും, ഇപ്പോൾ ശബരിമലയിലാണെന്നുണ്ടെങ്കിലും മറ്റു ക്ഷേത്രത്തിലാണെന്നുണ്ടെങ്കിലും അത് ഇസ്ലാം പള്ളിയിലാണെന്നുണ്ടെങ്കിലും അതല്ല ക്രിസ്ത്യൻ ചർച്ചിലാണെങ്കിലും അതാത് വിശ്വാസികൾ എന്താണോ അവർ വിശ്വസിച്ച് പോരുന്നത് അത് ഫോളോ ചെയ്യുന്നത് അത് വിശ്വാസികളാണ്. ആ വിശ്വാസികൾക്കിടയിൽ അവിശ്വാസികൾ ചെന്ന് കൈകടത്തി നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. ഈ സമത്വത്തിൻ്റെ അല്ലെങ്കിൽ നവോത്ഥാനത്തിൻ്റെ പേര് പറഞ്ഞ് ആരാധനാലയങ്ങളിൽ കയറുന്നിടത്താണ് പ്രശ്നം. ആരാധനാലയങ്ങൾ നവോത്ഥാനം ഉണ്ടാക്കാനുള്ള സ്ഥലമല്ല. നവോത്ഥാനം നിങ്ങൾക്ക് അല്ലാത്ത രീതിയിൽ ഉണ്ടാക്കാം, അതല്ലെങ്കിൽ സമത്വം നിങ്ങൾക്ക് ഉണ്ടാക്കാം. പക്ഷേ ആരാധനാലയങ്ങൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വാസികൾക്കുള്ളതാണ്. അവിടെ വിശ്വാസികൾ ഒരു ഒരു ആരാധനാലയത്തിൽ വിശ്വാസികൾ പോകുന്നത് ആ ആരാധനാലയത്തിൻ്റെ എല്ലാ പവിത്രതയും കാത്തു സൂക്ഷിച്ചിട്ടാണ്. അത് ഏത് മതത്തിലാണെന്നുണ്ടെങ്കിലും അതെ. അപ്പോൾ അത് കൃത്യമായിട്ട് പാലിക്കുന്നതിന് എല്ലാവർക്കും അവകാശമുണ്ട്. അത് വിശ്വാസികൾക്ക് മാത്രം, അവിശ്വാസികൾക്ക് അവരുടെ ധാർഷ്ട്യം കാണിക്കാനോ അല്ലെങ്കിൽ അവരുടെ സമത്വം പുലരണം എന്നുള്ള രീതി കാണിക്കാനോ ഉള്ള സ്ഥലമല്ല ഒരു ആരാധനാലയങ്ങളും, അത് ഏത് മതമാണെന്നുണ്ടെങ്കിലും. അതാണ് ഒരു തികഞ്ഞ ഒരു ഹിന്ദുമത വിശ്വാസി, ഒരു ഈശ്വര വിശ്വാസി, ക്ഷേത്രാചാരങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ഉഷാതന്ത്രി, ഈ കലാപമുണ്ടാക്കുക, മതസ്പർദ്ധ വളർത്തുക, ഇതൊക്കെയാണ് അവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ. അപ്പോൾ അവിടെ നമസ്കാരം നടക്കുന്ന പള്ളിക്കുള്ളിലേക്ക് കയറണം എന്ന ഈ സ്ത്രീകളുടെ ആവശ്യവും അവർ ബലം പ്രയോഗിച്ച് അതിന് തുനിയും എന്ന ആശങ്കയുമായിരിക്കുമോ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം? ഒരു പക്ഷേ ആയിരിക്കാം. കാരണം സാധാരണഗതിയിൽ മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾ കയറുന്നത് നമ്മളാരും കണ്ടിട്ടില്ല, അതവർ പിന്നെ അങ്ങനെ കയറാറുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അതിന് വ്യത്യസ്തമായിട്ട് ഇവർ ചെയ്യാൻ വരുന്നു എന്നുള്ളൊരു വിവരം അറിഞ്ഞിട്ടായിരിക്കാം, എനിക്കറിയില്ല അതിനെക്കുറിച്ചിട്ട്. അപ്പോൾ എന്തുകൊണ്ട്, പക്ഷേ വേറൊരു കാര്യം ആലോചിക്കണം, അവരെ അറസ്റ്റ് ചെയ്തത് ഇവിടെ വെച്ചിട്ടൊന്നുമല്ല, വളരെ ദൂരത്തു നിന്നാണ് ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തതെന്നാണ് ഞാനും അറിഞ്ഞത്. എനിക്കും ന്യൂസുകളിൽ കൂടി കിട്ടിയ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെയും ശ്രദ്ധിക്കാനുള്ളത് അതെ. അപ്പോൾ വാളയാർ അവിടെ വെച്ചിട്ട് പോലീസ് ഇതിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് കണക്ട് ചെയ്യാനുള്ള വേറൊരു കാര്യം, അവിടെ സൂക്ഷ്മത പുലർത്തുന്ന പോലീസ് അതേ പോലീസ് തന്നെ ഇവിടെ രണ്ടുപേരെ ഇവിടെ ചുമന്നുകൊണ്ടുവന്ന് പിന്നെ എന്താ പറയുക, രാത്രിയുടെ ഇരുട്ടിൽ ഇവിടെ രണ്ടുപേരെ കൊണ്ടുവന്ന് ശബരിമലയിൽ കൊണ്ട് ഇറക്കി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ വൈരുദ്ധ്യം നിങ്ങളൊന്ന് നോക്കണം. ഏത് ആരാധനാലയത്തിലാണെന്നുണ്ടെങ്കിലും അവിടെ വിശ്വാസികൾ, ആ വിശ്വാസികൾ പോകുന്നത് അവിടുത്തെ പവിത്രത കാത്തു സൂക്ഷിച്ച് തന്നെയാണ്. ആ വിശ്വാസങ്ങൾ പുലരണം. അത് ഏത് ക്ഷേത്രം, ശബരിമല മാത്രമല്ല ഏത് ക്ഷേത്രങ്ങളാണെന്നുണ്ടെങ്കിലും, അത് ഇസ്ലാം പള്ളികളാണെന്നുണ്ടെങ്കിലും ശരി, ക്രിസ്ത്യൻ ചർച്ചുകളാണെന്നുണ്ടെങ്കിലും വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ്. അവിശ്വാസികൾക്ക് കയറി നിരങ്ങാനുള്ള സ്ഥലമല്ല ആരാധനാലയങ്ങൾ. ശ്രീ ഷാജഹാൻ, ഇപ്പോൾ അറസ്റ്റിലായ സ്ത്രീകൾ അവിടെ നിന്ന് വന്ന് എരുമേലിയിലെത്തി പള്ളിക്കുള്ളിൽ കയറാൻ ശ്രമം നടത്തിയിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? എരുമേലി മസ്ജിദിൽ ഇപ്പോൾ പള്ളി ചുറ്റിപ്പോവുകയാണ് ശബരിമല തീർത്ഥാടകർ, അത് മാത്രമേ അവർ ആവശ്യപ്പെടുന്നുള്ളൂ. പക്ഷേ ഈ വന്ന ഹിന്ദു മക്കൾ കക്ഷിയിൽപ്പെട്ട സ്ത്രീകൾ പള്ളിക്കുള്ളിൽ കടക്കണം എന്നാവശ്യപ്പെട്ടാൽ എന്താകുമായിരുന്നു സ്ഥിതി? ഈ ശബരിമല തീർത്ഥാടനത്തിന് വേണ്ടിയാണ് അവർ എത്തുന്നതെങ്കിൽ തീർച്ചയായും അവരങ്ങനൊരാവശ്യം ഉന്നയിക്കാനുള്ള സാധ്യത ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത് എരുമേലി എത്തി, എരുമേലി കൊച്ചമ്പലത്തിൽ നിന്ന് പേട്ട തുള്ളി എരുമേലി മുസ്ലിം പള്ളിയിലെത്തി, മുസ്ലിം പള്ളിയിൽ ദർശനം നടത്തി, മുസ്ലിം പള്ളിക്ക് വലം വെച്ച് നേർച്ച നാളികേരം ഉടയ്ക്കേണ്ടവർ നേർച്ച നാളികേരം ഉടച്ച് കാണിക്കയിട്ട് പോകുന്നതാണ് വർഷങ്ങളായി അവരുടെ വിശ്വാസപ്രകാരമുള്ള ആചാരം. ആ ആചാരമുള്ള ഒരു വിശ്വാസി തീർച്ചയായും അങ്ങനൊരു അവകാശവാദം ഉന്നയിക്കാനുള്ള 1% സാധ്യത പോലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഇവരുടെ ലക്ഷ്യം മറ്റെന്തോ ആണ് എന്ന് വേണം കരുതാൻ. ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് ഒരു സുപ്രീം കോടതി വിധിയുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ സ്ത്രീകൾ കയറുന്നുണ്ടെങ്കിൽ എരുമേലി മസ്ജിദിലും സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ അവകാശമുണ്ടെന്ന് വാദിച്ചാൽ ശ്രീ ഷാജഹാൻ്റെ പ്രതികരണം എന്തായിരിക്കും? ഈ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട് ആ വിശ്വാസ പൂർത്തീകരണത്തിന് അവരൊരു അവരുടെ ഒരു
പുണ്യ കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയാണ് അവർ പോകുന്നതെങ്കിൽ തീർച്ചയായും അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ കൃത്യമായി നിർവഹിക്കുവാൻ വർഷങ്ങളായി നിലനിൽക്കുന്ന ആചാര അനുഷ്ഠാനങ്ങൾക്കുള്ള സൗകര്യം ജമാഅത്ത് ഏർപ്പെടുത്തി കൊടുക്കണം. അത് ഞങ്ങളുടെ കാലത്ത് തുടങ്ങിയ ഒരു ആചാരമോ അനുഷ്ഠാനമോ അല്ല, വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു ആചാരവും അനുഷ്ഠാനവും. അത് മഹത്തായതുമാണ്, ലോകത്തിനാകെ മാതൃകയായിട്ടുള്ള ഒരു മഹത്തായ സന്ദേശമാണ് എരുമേലിയിൽ നിന്ന് പുറപ്പെടുന്നത്. ഹൈന്ദവ മതവിശ്വാസികളാണ് കൂടുതലും ശബരിമല തീർത്ഥാടനത്തിന് എത്തുന്നത്. അവർ ആ മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായി അയ്യപ്പനും വാവരുമായിട്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വാവരോടുള്ള ആദരസൂചകവും ബഹുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അയ്യപ്പൻ്റെ നിർദ്ദേശാനുസരണം ശബരിമലയിലേക്ക് പുറപ്പെടുന്ന അയ്യപ്പ ഭക്തന്മാർ എരുമേലിയിലെത്തി എൻ്റെ ഉറ്റ തോഴനായ വാവരെ വണങ്ങിയതിന് ശേഷം വേണം കന്നിയയ്യപ്പന്മാർ ശബരിമലയിലേക്ക് പുറപ്പെടേണ്ടത് എന്നുള്ള ഒരു മഹത്തായ മതസാഹോദര്യത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ഒരു വലിയ സന്ദേശം. ആ സന്ദേശം നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കാൻ എല്ലാ മതവിശ്വാസികളും ബാധ്യസ്ഥരാണ്. എരുമേലിയുടെ പൈതൃകവും പാരമ്പര്യവും ലോകത്തിനാകെ മാതൃകയാണ്. ആ മാതൃകയായിട്ടുള്ള ഒരു കാര്യം അത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മതസ്പർദ്ധ വളർത്താൻ പല കേന്ദ്രങ്ങളിൽ നിന്നും നീക്കങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ഒരു മഹത്തായ സന്ദേശം നൽകുന്ന എരുമേലി, ആ എരുമേലിയുടെ പൈതൃകവും പാരമ്പര്യവും നഷ്ടപ്പെടുത്തുന്നതിനും മതവിശ്വാസികളുടെ വിശ്വാസപ്രകാരമുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുന്നതിനും ഭംഗം വരുത്തണമെന്നുള്ള എന്തെങ്കിലും ദുരുദ്ദേശത്തോടുകൂടി ആൾക്കാർ വന്നാൽ അതിനെ ഏത് തരത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മഹല്ല് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരാളും നാളിതുവരെ അങ്ങനൊരു അവകാശവാദം ഞങ്ങളോട് ചോദിച്ചിട്ടില്ല. ആചാരത്തിൻ്റെ ഭാഗമായി മറ്റാരെങ്കിലും വന്നോ ഒരാൾ പള്ളിക്കുള്ളിൽ പ്രവേശിക്കണം അല്ലെങ്കിൽ പള്ളിക്കുള്ളിൽ ഒന്ന് കാണണം എന്ന് ചോദിച്ച പല സാഹചര്യങ്ങളിലും അവർ പള്ളിക്കുള്ളിൽ അതിൻ്റെ പിന്നെ പവിത്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ പള്ളിയിൽ കാൽ കഴുകി നമസ്കരിക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്ഥലം എന്നുള്ള തരത്തിൽ അതിൻ്റെ മഹത്വവും മഹനീയതയും നിലനിർത്തി വരുന്ന ആൾക്കാർക്ക് പള്ളിക്കുള്ളിൽ ഒന്ന് കാണണമെന്ന് ആവശ്യപ്പെട്ടാൽ അതിനുള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് ഒരു തരത്തിലുള്ള തടസ്സവും ഞങ്ങൾ ഇന്ന് വരെ കാണിച്ചിട്ടില്ല. പിന്നെ അഞ്ച് തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ്. എരുമേലി മസ്ജിദിനുള്ളിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ നമസ്കാരത്തിന് മുമ്പ് ചെയ്യുന്നത് പോലെ കാൽ കഴുകി അതിനുള്ളിൽ പ്രവേശിക്കാം, അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ അതിന് അനുവദിക്കാറുണ്ടെന്നാണോ? അല്ല, അതിന് അങ്ങനെ ഒരു ഡിമാൻഡ് ഇതുവരെ ഒരു മേഖലകളിൽ നിന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പ്രത്യേകിച്ച് അഞ്ച് നേരത്തെ നമസ്കാരം നടക്കുന്ന സമയം, ആ അഞ്ച് നേരത്തെ നമസ്കാരത്തിന് വിഘ്നം വരാത്ത രീതിയിൽ വേണം അത് അതിനുള്ള അനുവാദം കൊടുക്കാൻ. അഞ്ച് നേരത്തെ നമസ്കാരത്തിന് ധാരാളം ആൾക്കാർ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു തീർത്ഥാടകൻ വന്നതിന് ശേഷം എനിക്ക് പള്ളിക്കുള്ളിൽ പ്രവേശിച്ച് അത് കാണണമെന്ന് പറഞ്ഞാൽ അന്നേരപ്പം നമുക്ക് സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയില്ല. അതല്ലാതെ പള്ളിക്കുള്ളിൽ ഒന്ന് കാണണം എന്ന് സദുദ്ദേശപരമായി ഏതെങ്കിലും ഒരു ഭക്തനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിന്നെ വ്യക്തിയോ നമ്മളോട് ആവശ്യപ്പെട്ടാൽ അത് കാണിച്ചു കൊടുക്കുന്നതിന് നമുക്ക് യാതൊരു തരത്തിലുള്ള വിലക്കുകളും ഒരു കാലത്തും നമ്മളെ സ്ത്രീകൾ ശബരിമലയിലെ അല്ല, സ്ത്രീകളായ ഭക്തരാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിന്നെ നമ്മുടെ കാല് കഴുകി നമസ്കരിക്കുന്നതിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന സ്ഥലം, ആ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പവിത്രത നഷ്ടപ്പെടുത്താത്ത രീതിയിലും ആരാധനയ്ക്ക് തടസ്സം ഉണ്ടാകാത്ത രീതിയിലും ഒരാൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് സദുദ്ദേശപരമാണെങ്കിൽ അത് ചെയ്യുന്നതിന് കുഴപ്പമില്ല. മറിച്ച് ആചാരാനുഷ്ഠാനം എന്ന് പറയുന്നത്, ശബരിമല തീർത്ഥാടനത്തിൻ്റെ ആചാരാനുഷ്ഠാനം എന്ന് പറയുന്നത് പള്ളിക്ക് വലം വെക്കുകയും പള്ളിയിൽ ദർശനം നടത്തുകയും പള്ളി നേർച്ചയുടെ ഭാഗമായി നാളികേരം മുടക്കുകയും നേർച്ചയിടുകയും ഒക്കെ ചെയ്യുന്നതാണ് ആചാരം. അതാണ് തീർത്ഥാടകർ ചെയ്തു വരുന്നത് എന്ന് മാത്രമല്ല, പള്ളിക്കുള്ളിലേക്ക് തീർത്ഥാടകരുടെ തിരക്കുള്ളപ്പോൾ ഒരുപാട് ആളുകളെ കയറ്റാനും ആവില്ല. പക്ഷേ സ്ത്രീകളാണെങ്കിലും ആരെങ്കിലും അവിടുത്തെ നമസ്കാരത്തിന് തടസ്സം വരാത്ത രീതിയിൽ പള്ളി കാണണമെന്ന ആവശ്യം ഉന്നയിച്ചാൽ അവർക്ക് കാൽ കഴുകി ആ നമസ്കരിക്കുന്ന സ്ഥലത്ത് ആ പള്ളിക്കുള്ളിൽ പ്രവേശിക്കുന്നതിന് ഒരു തടസ്സവും ഇല്ലെന്നാണ് മഹല്ല് കമ്മിറ്റിയുടെ നിലപാട്. അതെ അതെ, തീർച്ചയായിട്ടും. ശ്രീമതി ഉഷാനന്ദിനി,
എരുമേലി പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നതൊക്കെ ശ്രീമതി ഉഷാനന്ദിനിയും ഒരുപാട് അത്തരം വാർത്തകളോ സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചാരണങ്ങളോ കണ്ടു കാണുമല്ലോ, അതിൽ അടിസ്ഥാനമൊന്നുമില്ലെന്ന് തോന്നുന്നുണ്ടോ ശ്രീ ഷാജഹാന്റെ വാക്കുകൾ കേട്ടപ്പോൾ? അല്ല, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നിങ്ങൾ വളരെ വ്യക്തമായി കേട്ടല്ലോ. കാരണം ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരാത്ത രീതിയിൽ ആരാണോ അവിടെ വരുന്നത് അതിന് യാതൊരു തടസ്സമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് തന്നെയാണ് ശബരിമല കേസിലും വിശ്വാസികൾ പറയുന്നത്, ആചാരാനുഷ്ഠാനങ്ങൾക്ക് തടസ്സം വരരുത്. ഇതിപ്പോൾ ഈ സമത്വത്തിൻ്റെ പേരിൽ അവിടെ ഒരു വിശ്വാസി അല്ലാത്ത ഒരാൾക്കാർ അവിടെ വന്ന് കയറാൻ നോക്കുമ്പോഴാണല്ലോ ഇവിടെ ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പോൾ കോടതി സ്വാതന്ത്ര്യം എന്താണ്, ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് ഞങ്ങളുടേത്, ഭരണഘടന നൽകുന്ന അവകാശമാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സ്ത്രീ എവിടെ വേണമെങ്കിലും ആർക്ക് വേണമെന്നുണ്ടെങ്കിലും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശമുണ്ട് എന്ന് കരുതി രാത്രിയിൽ എനിക്ക് ഇറങ്ങി നടക്കണം എന്ന് പറഞ്ഞിട്ട് പോലീസിനെ വിളിച്ചുകൊണ്ട് ഞാൻ നടക്കാൻ തുടങ്ങി, അങ്ങനെ ഓരോ യുവതികൾ ഇവിടെ ചെയ്യാൻ തുടങ്ങി, എന്തായിരിക്കും അവസ്ഥ? മഹാരാജ്യത്ത് എവിടെയും നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്? നടക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അങ്ങനെ നടക്കുന്ന ആളുകൾ അവർക്ക് ആക്രമണം ഉണ്ടാകുമെന്ന് തോന്നിയാൽ പോലീസ് സംരക്ഷണം തേടണ്ടേ? ആക്രമണം ഉണ്ടാകുമെന്ന് തോന്നുന്ന ഒരു അവസരത്തിൽ, അതല്ലാതെ എനിക്ക് രാത്രിയിൽ എനിക്ക് പുറത്തിറങ്ങി കറങ്ങി നടക്കണം എന്ന് പറഞ്ഞ് പോലീസിനെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ് ഇവിടെ പ്രശ്നം. ഒന്നാലോചിച്ച് നോക്കൂ, ഈ ഈ പിന്നെ കേരളത്തിലെ ഓരോ വീടുകളിൽ നിന്ന് യുവതികളായ സ്ത്രീകൾ എനിക്ക് ടൗണിൽ കറങ്ങാൻ പോകണം, രാത്രിയിൽ 12:30 എനിക്ക് കറങ്ങാൻ പോകണം എന്ന് പറഞ്ഞിട്ട് പോലും അതാണ് പോലീസിന്റെ ജോലി? അല്ല, അങ്ങനെ വിളിച്ചാൽ പോകണം. ആൾക്കാരൊക്കെ ഒരു സ്ത്രീ എനിക്ക് രാത്രിയിൽ പുറത്തിറങ്ങണം, അതിനൊന്നും എന്നെ ആരെങ്കിലും ആക്രമിക്കും എന്നെനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് സംരക്ഷണം കൊടുക്കണം, അതാണല്ലോ പോലീസിന്റെ പണി. വിനു, അത് പോകുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കറങ്ങാൻ പോകണം അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോകുക എന്ന് പറയുന്ന വിഷയമല്ലാതെ, അല്ല പുറത്തിറങ്ങുന്നതിന്റെ ഉദ്ദേശം നിശ്ചയിക്കേണ്ടത് പുറത്തിറങ്ങുന്ന ആളാണല്ലോ. വീടിന് പുറത്തിറങ്ങുമ്പോൾ എന്തിനിറങ്ങണം എന്ന കാര്യം നിശ്ചയിക്കേണ്ടത് പുറത്തിറങ്ങുന്ന ആളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ മുതൽ അല്ല വിനു, അല്ല തീർച്ചയായിട്ടും അത് തന്നെ. പക്ഷെ അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മളുടെ പോലീസ് അധികാരികളോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളോ നമ്മൾ വേണ്ടാത്ത രീതിയിൽ ഉപയോഗിക്കുന്നിടത്താണ് പ്രശ്നം. ശബരിമലയിലും നടന്നത് അതുതന്നെയാണ്. നാളെ ഇപ്പോൾ ഇവിടെ എരുമേലി പള്ളിയിലാണെന്നുണ്ടെങ്കിലും ആരെങ്കിലും ആവിഷ്കാര സ്വാതന്ത്ര്യം കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സമത്വം കാണിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും അവിടെ വന്നു കഴിഞ്ഞാൽ, അവിശ്വാസികൾ വന്നു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും അതിനെ ഞാൻ അനുകൂലിക്കുന്നില്ല. കാരണം ഓരോ ആരാധനാലയത്തും അത് പള്ളിയാണെന്നുണ്ടെങ്കിലും അമ്പലമാണെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള ആചാര രീതികളുണ്ട്. ആ ആചാര രീതികൾ കൃത്യമായിട്ട് പാലിക്കണം. അല്ലാതെ തോന്നുന്നത് പോലെ അവിശ്വാസി, അവിശ്വാസികൾക്ക് കയറി ഇറങ്ങാനുള്ള സ്ഥലമല്ല. നവോത്ഥാനം നടത്തേണ്ടത് ആരാധനാലയങ്ങളിലല്ല എന്ന് ശ്രീമതി ഉഷാനന്ദിനി പറഞ്ഞല്ലോ. ഈ ക്ഷേത്രപ്രവേശനം ഒരു നവോത്ഥാന മുന്നേറ്റമായിരുന്നു. വിനു, നവോത്ഥാനം നടത്തേണ്ടത് ക്ഷേത്രങ്ങളിലല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണിക്കുന്ന ഈ രീതികളിൽ അവിശ്വാസികൾ കയറിയല്ല ക്ഷേത്രപ്രവേശന വിളംബരം ഇവിടെ നടന്നു. എന്താണെന്ന് നടന്നത്? കാരണം വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ പോകണം എന്ന് പറഞ്ഞ്, അത് ഇല്ലെങ്കിൽ പ്രശ്നമുണ്ടായിരുന്ന സമയത്താണ് കോടതി വിധികളിലൂടെ അല്ല ചെയ്തത്. ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അവകാശമില്ലാതിരുന്ന ആളുകളെ കുറിച്ച് അവിശ്വാസികൾ എന്ന ഒരു വ്യാഖ്യാനം ഉണ്ടായിരുന്നു. അവരെ എന്തുകൊണ്ടാണ് ക്ഷേത്രത്തിന് പുറത്തു നിർത്തിയത്? അല്ല, അത് അന്ന് അവിശ്വാസികളോ വിശ്വാസികളുടെയല്ല. നമ്മുടെ ശബരിമലയിലത്തെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് വിഗ്രഹത്തിന്റെ ചൈതന്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അല്ലാതെ അന്ന് ഒരു വിഭാഗം ആളുകളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അവർ പ്രവേശിച്ചിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അവർ പ്രവേശിച്ചാൽ ഏത് തരത്തിലുള്ള ശുദ്ധക്രിയയാണ് നടന്നിരുന്നത്? അല്ല, ഈ പഴയ കാര്യങ്ങൾ, അതായത് എന്ത് എന്താണ് അല്ലെന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള ശുദ്ധിക്രിയകളാണ് നടന്നിരുന്നത്, എന്ത് സംഭവിക്കുമായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇനി പറഞ്ഞിട്ട് കാരണം നടത്തേണ്ടത് ആരാധനാലയങ്ങളിലല്ല എന്ന വാദം ഉന്നയിച്ചത് കൊണ്ട് മാത്രം ചോദിക്കുകയാണ്. അല്ല, നവോത്ഥാനം നടത്തേണ്ടത് ആരാധനാലയങ്ങളിലല്ല എന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോൾ കാണിക്കുന്ന, അതായത് നവോത്ഥാനം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നവോത്ഥാനം രണ്ടല്ലേ. ഇപ്പോൾ നവോത്ഥാനം എന്ന് പറഞ്ഞപ്പോൾ എന്താണ്, ഇവിടെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നവോത്ഥാനം എന്ന് പറഞ്ഞിട്ട് അവിശ്വാസികളെ കൊണ്ട് ഇറക്കാൻ നോക്കുന്ന ആ നവോത്ഥാനത്തെയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ നവോത്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രപ്രവേശനമായിട്ടോ അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള മുസ്ലിം സ്ത്രീകൾക്ക് നമസ്കാരത്തിന് പള്ളിയിൽ പ്രവേശിക്കണം എന്നൊരാവശ്യം ഉയർന്നാൽ അത് ശ്രീമതി ഉഷാനന്ദിനി പിന്തുണയ്ക്കുന്ന ഒരാവശ്യമാകുമോ?
ഇല്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് അത് ആ മതത്തിൽപ്പെട്ട ആൾക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ അതിനകത്ത് അഭിപ്രായം, കാരണം ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ്. മതത്തിൽപ്പെട്ടവർ തന്നെ ആവശ്യം ഉന്നയിക്കട്ടെ, ആ മതത്തിൽപ്പെട്ടവർ തന്നെ ആവശ്യം ഉന്നയിക്കുന്നു എന്ന് വിചാരിക്കുക. ഇപ്പോൾ തന്നെ അത്തരം കേസുകളുമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്ന പല മുസ്ലിം സ്ത്രീകളുമുണ്ട്. അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടായാൽ അതിനെ പിന്തുണയ്ക്കുമോ ശ്രീമതി ഉഷാനന്ദിനെ? ബിനു, എൻ്റെ അറിവിൽ ഈ മുസ്ലിം പള്ളികളിൽ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് കയറുന്നതിന് വിലക്കില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. പക്ഷേ അവർക്ക് അകത്ത് നിസ്കാരത്തിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സ്ഥലമുണ്ടാകും. അത് അറേഞ്ച് ചെയ്യുന്നതിന് അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ സ്ഥലം വേണം എന്നുള്ളതാണ് എന്നാണ് എൻ്റെ അറിവ്. അതുകൊണ്ടാണ് മക്കയിൽ പോലും അങ്ങനെ ഇവിടുന്ന് ആൾക്കാർ പോകുന്നത്, അതുമാണ് കാര്യം. പിന്നെ അവിടെ കയറുന്നതിനോ അല്ലെന്നുണ്ടെങ്കിൽ കയറ്റുന്നതിനോ അത് അവരുടെ മതപണ്ഡിതരാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ കോടതി വഴിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സർക്കാർ ഇടപെട്ടോ കയറ്റുന്നതിനോട് എനിക്ക് ഒരു രീതിയിലും എനിക്ക് അനുകൂലമില്ല. അത് ആ മതത്തിൽപ്പെട്ട മതപണ്ഡിതന്മാർ തീരുമാനിച്ചത് മതപണ്ഡിതരായിരുന്നു. അല്ല, ക്ഷേത്രപ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് മതപണ്ഡിതരുമായിട്ടുള്ള ഡിസ്കഷനിൽ തുടർന്നാണ് മഹാരാജാവ് അങ്ങനെ ഒരു വിളംബരം പുറപ്പെടുവിച്ചത്. അപ്പോൾ മതപണ്ഡിതർക്ക് മതപണ്ഡിതർക്ക് പുരോഗമനപരമായ തീരുമാനങ്ങൾ എടുക്കാനാവും? തീർച്ചയായിട്ടും. പക്ഷെ അത് അവർ പറയണം, അതിലെ വ്യത്യാസമുള്ളൂ. ഇവിടെ ഇപ്പൊ നാളെ മതപണ്ഡിതരായ ആളുകൾ ശബരിമല പ്രശ്നത്തിലും അനുകൂലമായ ഒരു തീരുമാനം പറഞ്ഞാൽ ശ്രീമതി ഉഷാനന്ദിനി അതിനെ പിന്തുണയ്ക്കും. ബിനു, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഞാനൊരു ക്ഷേത്രത്തിൽ പോകുന്ന ഒരു ആചാരാനുഷ്ഠാനങ്ങൾ തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ സർക്കാരോ അല്ലെങ്കിൽ ഇവിടുത്തെ മന്ത്രിയോ അല്ല, ക്ഷേത്ര ആചാര്യന്മാരുണ്ട്. ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യം തീരുമാനിക്കുന്നതിന് അവിടെ തന്ത്രിയുണ്ട്. ആ തന്ത്രി പറയുന്നതിനനുസരിച്ചിട്ടാണ് അവിടുത്തെ ആചാരങ്ങളും നിഷ്ഠകളും നടക്കുന്നത്. അല്ലാതെ ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ സർക്കാരിലെ ഓരോ മന്ത്രിമാരും നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റിരുന്ന് തന്ത്രിയുടെ അടിവസ്ത്രത്തെക്കുറിച്ചിട്ടും അല്ലെന്നുണ്ടെങ്കിൽ തന്ത്രി പണ്ട് തൊട്ടേ അല്ല, ഇടക്കാലത്താണ് തന്ത്രി വന്നത്, തന്ത്രി ഇത്ര നേരം കൊണ്ട് ശുദ്ധികലശം നടത്തി, ഇതൊക്കെ പറയുന്ന ഒരു കാര്യത്തിനാണ് ഞാൻ അനുകൂലിക്കുന്നില്ല. ഓരോ കാര്യം ഓരോരുത്തർക്കും ചെയ്യേണ്ട ഓരോ ജോലികളുണ്ട്. അപ്പോൾ കോടതിക്ക് ഒരു ക്ഷേത്രത്തിൽ ഇടപെടാനുള്ള ഒരു അവകാശവും ഇല്ല, അതാണ് വിശ്വാസികൾ. ഒരു ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ അവകാശമുണ്ടോ, അതോ നാട്ടിലെ ആരാധനാലയങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ അവകാശമുണ്ടോ, പ്രായഭേദമന്യേ പ്രവേശിക്കാൻ അവകാശമുണ്ടോ, ഇക്കാര്യങ്ങളൊന്നും തീരുമാനിക്കേണ്ടത് കോടതികളല്ല, കോടതികളുടേത് അനാവശ്യ ഇടപെടലാണ് എന്ന വാദത്തിൽ തന്നെയാണ് ശ്രീമതി ഉഷാനന്ദിനി. സുപ്രീം കോടതി വിധി അനുകൂലമാണെങ്കിലും സ്ത്രീകൾക്ക് ഇപ്പോൾ പ്രവേശിക്കാനുള്ള അവകാശം ഇല്ല എന്ന് തന്നെയാണോ ശ്രീമതി ഉഷാനന്ദിനിയുടെ വിശ്വാസം? പിന്നു, സ്ത്രീകൾക്ക് കയറുന്നതിന് അവകാശമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ അവകാശമുണ്ടോ? ശ്രീമതി ഉഷാനന്ദിനി സുപ്രീം കോടതിയിലെ അഭിഭാഷകയാണല്ലോ, സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ അവകാശമുണ്ടോ? ബിനു, ഞാൻ പറയുന്നു കേൾക്ക്, എന്നെ പറയാനൊന്ന് സമ്മതിക്കൂ. ഇപ്പോൾ ഈ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്ത്രീകൾക്ക് പ്രവേശനത്തിന് യാതൊരു തടസ്സവും ഇല്ല. ആചാരപ്രകാരം യുവതികൾക്ക് മാത്രമാണ്. നിങ്ങൾ സ്ത്രീകൾക്ക് പത്ത് വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള ആളുകൾക്ക് അവിടെ പ്രവേശിക്കാൻ അവകാശമുണ്ടോ? വിനു, ഞാൻ പറഞ്ഞല്ലോ, അതായത് നിലവിലത്തെ സുപ്രീം കോടതി വിധിയിൽ അതായത് അവർക്ക് പ്രവേശിക്കാം എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ നിലവിലത്തെ വിധി. ശ്രീമതി ഉഷാനന്ദിനി, അവകാശമുണ്ടോ അതിനകത്ത് രാജ്യത്തെ സ്ത്രീകൾക്ക്, 50-നും 50 വയസ്സിനിടയ്ക്കുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാൻ ഇപ്പോൾ അവകാശമുണ്ടോ? ബിനു, എന്നെ പറയാൻ സമ്മതിക്കൂ. തീർച്ചയായും, നിലവിലത്തെ സുപ്രീം കോടതി വിധി അതായത് ഏത് പ്രായത്തിലും സ്ത്രീകൾക്ക് അവിടെ പ്രവേശിക്കാം എന്നാണ് സുപ്രീം കോടതിയുടെ വിധി. ആ വിധിക്കെതിരെ സ്വാഭാവികമായിട്ട് റിവ്യൂ പെറ്റീഷൻസ് ഫയൽ ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ച തെറ്റായിട്ടാണ്, ആചാരങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ്. ഇപ്പോൾ അവകാശമുണ്ടോ? ആ അവകാശങ്ങൾ ലംഘിച്ചാൽ സംരക്ഷണം കൊടുക്കാനുള്ള ബാധ്യത പോലീസിനുണ്ടോ? ബിനു, ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിലും ഞാൻ പറഞ്ഞ ഒരു കാര്യം. ഇതാണ് സുപ്രീം കോടതിയുടെ ഒരു വിധി നിലവിലുണ്ട്. സുപ്രീം കോടതി ഒരു വിധി, അതായത് എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകൾക്കും കയറാം, എവിടെയും കയറാം, ലിംഗസമത്വമുണ്ട്, ഈക്വൽ റൈറ്റ് ഉണ്ട് എന്നൊരു ഡിക്ലറേറ്ററി ഓർഡറാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. പക്ഷേ അവിടെ കാണേണ്ട ഒരു കാര്യം, ആ വിധിക്കെതിരെ റിവ്യൂ പെറ്റീഷൻസ് പെൻഡിംഗ് ആണ്. എന്റെ ചോദ്യം, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, അഭിഭാഷകൻ ശ്രീമതി ഉഷാനന്ദിനി ഈ പോലീസിന്റെ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ചോദിക്കുകയാണ്, സ്ത്രീകൾക്ക് കയറാൻ അവകാശമുണ്ടോ? ആ അവകാശ ലംഘനത്തിനെതിരെ പോലീസിനെ സമീപിക്കാനും സംരക്ഷണം ആവശ്യപ്പെടാനുമുള്ള
അവകാശം, നിയമപരമായ പരിരക്ഷയ്ക്കുള്ള അവകാശം ഇപ്പോൾ സ്ത്രീകൾക്കുണ്ടോ പ്രായവ്യത്യാസമില്ലാതെ? വിനു, അത് തന്നെയാണല്ലോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ കയറാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ പോലീസ് ഇവിടെ ചെന്നിട്ട് ആൾക്കാരെ കൊണ്ടുവന്ന് അവിടെ കൊണ്ട് ചെല്ലുന്നത്. അപ്പോൾ അതിൽ നിയമവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടോ? പോലീസ് ഇടപെടുന്നില്ല എന്നുള്ളത് അതിൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടോ? ഏതാ അതിൽ നിയമവിരുദ്ധമായി രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളുടെ തീർച്ചയായിട്ടും നിയമവിരുദ്ധമായിട്ട് നിയമങ്ങൾക്കെതിരായി എന്തെങ്കിലും ഉണ്ടോ? വിനു, ആ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഡിക്ലറേറ്ററി ഓർഡർ ആണ്. അതെല്ലാം ശ്രീമതി വിശാലനന്ദിനി അത് വിശദീകരിച്ചതാണ്. ഞാൻ പറയുകയാണ്, ഞാൻ ചോദിക്കുന്നത് നിലവിൽ അങ്ങനെ സ്ത്രീകൾക്ക് 10-നും 50-നും ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് സംരക്ഷണം ആവശ്യപ്പെട്ടാൽ അത് നൽകാനുള്ള ബാധ്യത പോലീസിനുണ്ടോ? പോലീസ് അത് നൽകിയാൽ അതിൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടോ? വിനു, 10-നും 50-നും ഇടയ്ക്കുള്ള സ്ത്രീകൾക്കല്ല, ആര് സംരക്ഷണം ചോദിച്ചാലും പോലീസിന് കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. എന്തിനാണ് അതിനെ ലിമിറ്റ് ചെയ്യുന്നത്? 10-നും 50-നും അല്ല, ആ വൃദ്ധരാണെന്നുണ്ടെങ്കിലും കുട്ടികളാണെന്നുണ്ടെങ്കിലും ആര് സംരക്ഷണം ചോദിച്ചാലും അത് കൊടുക്കാനുള്ള ബാധ്യത, ധാർമ്മിക ബാധ്യത പോലീസിനുണ്ട്. അതാണ് ആദ്യം സ്വന്തം വാദം ജയിക്കാൻ വേണ്ടി ശ്രീമതി ഉഷാനന്ദിനി രാത്രിയിൽ സ്ത്രീകൾ വീട്ടിന് പുറത്തിറങ്ങിയാൽ അവർക്ക് ഇഷ്ടമുള്ളിടത്ത് പോകാൻ പോലീസിന്റെ പിന്തുണ ആവശ്യപ്പെട്ടാൽ, സഹായം ആവശ്യപ്പെട്ടാൽ അതെന്തോ മഹാ അപരാധമാണെന്ന് പറഞ്ഞത് ഇടവേളയ്ക്ക് ശേഷം തിരിച്ചത്. സിസ്റ്റർ ലൂസി കളപ്പുര, കേരളം ഇതുവരെ കണ്ടതിൽ ഏറ്റവും ശക്തമായ സ്ത്രീ മുന്നേറ്റമായി എല്ലാവരും വിശേഷിപ്പിച്ച ഒന്നാണ് കന്യാസ്ത്രീകളുടെ സമരം. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ ബലാത്സംഗത്തിനിരയായ കന്യാസ്ത്രീക്ക് വേണ്ടി കന്യാസ്ത്രീകളും പൊതുസമൂഹവും ഇറങ്ങിയപ്പോൾ അത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു സമരമായി മാറി. ഒരു കന്യാസ്ത്രീ എന്ന നിലയിൽ സിസ്റ്റർ ലൂസി കളപ്പുര ആ സമരത്തിന് പിന്തുണയും നൽകി. അതിൻ്റെ പേരിൽ ഇപ്പോൾ സിസ്റ്ററെ പുറത്താക്കാനുള്ള നീക്കമാണോ നടക്കുന്നത്? ഞാൻ കൈപ്പറ്റിയിരിക്കുന്നത് ഒരു കാരണം കാണിക്കൽ നോട്ടീസാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് ഫസ്റ്റ് വാർണിംഗ് ലെറ്റർ ഫ്രം മദർ ജനറൽ എന്നുള്ള സബ്ജക്റ്റ് ആണ് വെച്ചിരിക്കുന്നത്. സിസ്റ്റേഴ്സിൻ്റെ സമരത്തിൽ പങ്കെടുത്തത് ഒരിക്കലും ഒരു തെറ്റായ നടപടിയായിട്ട് ഞാൻ കാണുന്നില്ല. വളരെ ശരിയായ ഒരു നടപടിയായിട്ട് തന്നെയാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ അത് നിലകൊള്ളുന്നത്. തിരുവസ്ത്രത്തിനുള്ളിൽ സിസ്റ്റർ അതിക്രമിക്കപ്പെട്ടപ്പോൾ, ഒന്നല്ല രണ്ടല്ല അനേകം പ്രാവശ്യം അതിക്രമിക്കപ്പെട്ടപ്പോൾ, ആ തിരുവസ്ത്രത്തിന് എന്തുകൊണ്ട് ആരും വില കൊടുത്തില്ല? ഇപ്പോൾ തിരുവസ്ത്രത്തിന് വില കൊടുക്കാൻ എന്താണ് തോന്നുന്നത്? തിരുവസ്ത്രത്തിന് വില കൊടുക്കേണ്ടവർ പോലും വില കൊടുത്തിട്ടില്ല. സിസ്റ്റർ നീതിക്ക് വേണ്ടി കത്തോലിക്ക സഭയിലെ എല്ലാ മേലധ്യക്ഷന്മാരുടെ അടുത്ത് സമീപിച്ചിരുന്നു, അവിടെയെല്ലാം നിരാകരിക്കപ്പെട്ടപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ 5 സിസ്റ്റേഴ്സിൻ്റെ പിന്തുണയോടെ ആ സിസ്റ്റർ നീതിക്ക് വേണ്ടി വാദിച്ചത്. അവിടെ എത്താൻ ഒരു സിസ്റ്ററിനും കഴിഞ്ഞിട്ടില്ല, ഒരു കത്തോലിക്ക മേധാവിത്വത്തിനും കഴിഞ്ഞിട്ടില്ല. അത് വീണ്ടും ഞാൻ പറയും, ധൈര്യത്തോടു കൂടി തന്നെ പറയും. അതുകൊണ്ട് എനിക്ക് അവിടെ ചെല്ലാൻ കഴിഞ്ഞത് ഞാൻ ആ സിസ്റ്റേഴ്സിന് കൊടുക്കാവുന്ന, അവരിട്ടിരിക്കുന്ന ആ തിരുവസ്ത്രത്തിന് കൊടുക്കാവുന്ന വലിയൊരു അഭിമാനമായിട്ട് ഞാൻ അതിനെ കാണുകയുള്ളൂ. തിരുവസ്ത്രത്തിനുള്ളിൽ എന്തുകൊണ്ട് സിസ്റ്റേഴ്സ് ലൂസി കളപ്പുര ആ കാലത്താണ് ഒരു വലിയ സ്ത്രീ മുന്നേറ്റത്തിന് പിന്തുണ നൽകിയ കന്യാസ്ത്രീക്ക് പുറത്താക്കൽ ഭീഷണി ഉണ്ടാവുന്നത്. ആ കത്തിൽ തന്നെ പറയുന്നു, ഇത് ഫസ്റ്റ് കാനോനിക്കൽ വാർണിംഗ് വിത്ത് ദ ത്രെറ്റ് ഓഫ് ഡിസ്മിസൽ ഫ്രം ഫ്രാൻസിസ്കൻ ക്ലാരിസ് കോൺഗ്രിഗേഷൻ എന്നാണ്. പുറത്താക്കാനുള്ള നീക്കം തന്നെയാണ് ഇത്. ഈ നവോത്ഥാന മുന്നേറ്റ കാലത്തുണ്ടാകുമ്പോൾ പിന്തുണയ്ക്കാൻ ആരെങ്കിലും ഉണ്ടോ? പിന്തുണയ്ക്കാൻ സഭാ നേതൃത്വത്തിൽ നിന്ന് ആരെയും കാണുന്നില്ല. എല്ലാവരും പിന്തുണയ്ക്കുന്നതിന് പകരം എന്നെ അവോയ്ഡ് ചെയ്യാനും ഇത്തരത്തിലുള്ള തെറ്റായ പ്രവൃത്തികൾ ഇനിയും നടത്തിക്കൊള്ളട്ടെ എന്നുള്ള, ഇനിയും നടത്താനുള്ള ഒരു അവകാശം പ്രഖ്യാപിക്കുന്നത് പോലെയാണ് ഇത്തരത്തിലുള്ള സഭാ നടപടികൾ മൂലം ഞാനൊക്കെ മനസ്സിലാക്കേണ്ടി വരുന്നത്. തെറ്റുകൾക്കെതിരെ ശബ്ദിക്കുമ്പോൾ, അതിനെതിരെ നീതിക്ക് വേണ്ടി വാദിക്കുന്നവരെ പിന്തുണയ്ക്കുമ്പോൾ, നിങ്ങൾ മിണ്ടണ്ട, നിങ്ങൾ മിണ്ടിയിട്ടുണ്ടെങ്കിൽ നിയമപരമായി നിങ്ങൾ സന്യാസ ജീവിതത്തിൽ നിന്ന് പുറത്താക്കപ്പെടും എന്നുള്ള വാണിംഗ് തരുമ്പം നമ്മൾ മനസ്സിലാക്കുന്നത് തിരുവസ്ത്രത്തിനുള്ളിൽ കടന്ന് ആർക്കും എന്ത് തെറ്റും ചെയ്യാം അതിനുള്ള അനുവാദം കൊടുക്കുന്നത് പോലെയാണ് സഭയുടെ മൗനവും സഭയുടെ ഇത്തരത്തിലുള്ള നടപടികളും മനസ്സിലാക്കുക. അതിനൊരിക്കലും കൂട്ടുനിൽക്കാൻ പറ്റത്തില്ല, ഒരിക്കലും കൂട്ടുനിൽക്കുകയുമില്ല. കാരണം തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്.
സിസ്റ്റേഴ്സ് വീട്ടിൽ നിന്നും വരുന്നത് സിസ്റ്റർ ആകാൻ വേണ്ടിയിട്ട് വരുന്നത് അവരൊരു വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു വിശുദ്ധി, ആ വസ്ത്രത്തിനുള്ളിൽ അവർക്ക് വിശുദ്ധിയോടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കഴിയണം. കാണുന്ന എല്ലാവർക്കും കൈയിട്ട് മാന്താനുള്ള സ്ഥലമല്ല അവരുടെ തിരുവസ്ത്രത്തിനുള്ളിലെ ജീവിതം. അതിനെതിരെ ആ സിസ്റ്റേഴ്സ് ശബ്ദമുയർത്തിയപ്പോഴാണ്, അവർക്ക് നീതി വേണമെന്ന് വാദിച്ചപ്പോഴാണ് സഭ മൗനം പാലിക്കുന്നത്. കത്തോലിക്ക സഭ എന്തിനാ അവിടെ സഭ മൗനം പാലിക്കുന്നു? എന്നിട്ട് ഇത്രയും കാലമായി ആ സിസ്റ്റേഴ്സ് ഇപ്പോഴും അവിടെ വേദനിക്കുന്നു, അതിനെ പിന്തുണച്ചവർ മറ്റു തലതരത്തിൽ ഞാനടക്കം വേദനിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ സമയത്ത് പോലും അവരെ ഒറ്റപ്പെടുത്താൻ നോക്കിയാണ് സന്യാസ സഭ, എഫ് സി സി സഭ എന്നെ ഒറ്റപ്പെടുത്താൻ നോക്കുമ്പോൾ എന്താണ് അവർ സമൂഹത്തോട് പറയുന്നത്? ഇതുപോലുള്ള അനീതികൾ കന്യാസ്ത്രീകളുടെ ഇടയിൽ നടന്നു കൊള്ളട്ടെ, എന്ത് വിഴുപ്പ് ഉണ്ടായാലും അവർ ആ തിരുവസ്ത്രത്തിനുള്ളിൽ അത് ഏറ്റെടുത്ത് മൗനമായിട്ട് ഏതെങ്കിലും മൂലയിൽ ഇരുന്നോളട്ടെ എന്നല്ലേ ആ സഭ ആവശ്യപ്പെടുന്നത് ഇതിലൂടെ? സിസ്റ്റർ ലൂസി, എല്ലാം ആചാര സംരക്ഷണമാണ്, സഭയുടെ നിയമങ്ങളാണ്, മറ്റ് വിശ്വാസത്തിൻ്റെ കാര്യങ്ങളാണ്, എല്ലാ സ്ഥലങ്ങളിലും ഇതാണ് പറയുന്നത്. ഒരു സിസ്റ്റർ കോൺഗ്രിഗേഷന്റെ നിയമങ്ങൾ ലംഘിച്ചുവെങ്കിൽ അത് സഭയുടെ നിയമലംഘനമാണ്. ഒരു സിസ്റ്റർ മറ്റ് സിസ്റ്റർമാരുടെ സമരത്തിൽ പങ്കെടുത്തെങ്കിൽ, ആ കോൺവെന്റിന്റെ അനുമതിയില്ലാതെ പങ്കെടുത്തെങ്കിൽ അത് കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണ്. ഈ രീതിയിൽ വിശ്വാസവും ആചാരവും ഒക്കെ പറഞ്ഞുകൊണ്ട് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമമാണോ ഇവർ നടത്തുന്നത്? അതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. ഒരു നവോത്ഥാനം സഭയിൽ ഉണ്ടാകേണ്ടത് ആവശ്യമുണ്ട്. ആ സമയത്ത് തന്നെ അതിലേക്ക് ഉൾക്കാഴ്ച, ഒരല്പം പോലും ഒരു വെളിച്ചം വീശാത്ത ചിന്തകൾ കൊണ്ട് ഇപ്പോഴും സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ സന്യാസ സമൂഹം ഇനിയും നിലനിൽക്കുക എന്ന് പറയുമ്പോൾ വളരെ വേദനകരമായ ഒരു നിലപാടായിട്ട് അതിനെ കാണാൻ പറ്റത്തുള്ളൂ. ഇത്രയും ആയ സ്ഥിതിക്കെങ്കിലും തങ്ങളുടെ 7000 സിസ്റ്റേഴ്സ് ഞങ്ങൾക്കുണ്ട് എഫ് സി സിയിൽ. ഈ 7000 വരുന്ന സിസ്റ്റേഴ്സിന് അവർ സുരക്ഷിതരാണോ, ആ വസ്ത്രത്തിനുള്ളിൽ സുരക്ഷിതരാണോ എന്ന് അന്വേഷിക്കാനും അവിടെ വീഴ്ചകൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരെ കണ്ടെത്താനും തിരുത്താനും വളരെ ധാർമ്മികമായ ചുമതലയുള്ള സന്യാസ സമൂഹമാണ് എന്ന് അനാവശ്യമായ ആചാരങ്ങളുടെയും നിയമങ്ങളുടെയും പേരിൽ ആ പേര് മാത്രം പറഞ്ഞുകൊണ്ട്, അനുസരണക്കേട്, ദാരിദ്ര്യവ്രതക്കേട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിലനിൽക്കുന്നത്, അതിനെ അപ്പാടെ മാറ്റി ചിന്തിക്കാനുള്ള ഒരു കഴിവ് ഇനിയെങ്കിലും സന്യാസ സഭ സമൂഹങ്ങൾക്കുണ്ടാകണം. ഇത് അവരുടെ സിസ്റ്റേഴ്സ് ഇവരുടെ സിസ്റ്റേഴ്സ് എന്ന് മാറ്റി വെക്കേണ്ട ഒരു കാര്യമല്ല, ഇത് കന്യാസ്ത്രീകൾ ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. ഇന്ന് എത്ര സിസ്റ്റേഴ്സ് ഈ വസ്ത്രത്തിനുള്ളിൽ സുരക്ഷിതരായിട്ടുണ്ട് എന്ന് കേരളം പറയേണ്ടി വരും, അല്ലെങ്കിൽ കത്തോലിക്ക സഭ നേതൃത്വം പറയേണ്ടി വരും, എത്ര സിസ്റ്റേഴ്സ് ഉണ്ട് സുരക്ഷിതർ? എല്ലാവരും മൗനം പാലിക്കുകയാണ്, കാരണം നിവർത്തിയില്ല. മൗനം പാലിക്കാതെ പുറത്തു വരുമ്പോൾ നീതിക്ക് വേണ്ടി വാദിക്കുമ്പോൾ അവരെന്തുകൊണ്ട് നിശബ്ദരാക്കപ്പെടുന്നു, അവരെ എന്തുകൊണ്ട് നിശബ്ദരാക്കുന്നു? അതുകൊണ്ട് ആചാര വിശ്വാസത്തിന്റെ പേരിൽ വിചിത്രമായ ആരോപണങ്ങളാണ് മനോഹരമായ പുറത്താക്കലിന് മുന്നോടിയായി സിസ്റ്റർ ലൂസിക്ക് കൊടുത്തിട്ടുള്ള ഈ നോട്ടീസിലുള്ളത്. 2018 സെപ്റ്റംബർ 20 കന്യാസ്ത്രീകളുടെ എറണാകുളത്ത് നടന്ന സമരത്തിൽ പിന്തുണയുമായി എത്തി, മാധ്യമങ്ങളോട് സംസാരിച്ചു, ഫേസ്ബുക്കിൽ അനുകൂലമായി കുറിപ്പുകളിട്ടു, ചില പ്രസിദ്ധീകരണങ്ങളിൽ ഇവരുടെ നീതിക്ക് വേണ്ടി എഴുതി. ഇതൊക്കെയാണ് ഗുരുതരമായ ആരോപണങ്ങൾ. സിസ്റ്ററിനെ പുറത്താക്കാനുള്ള നീക്കം തന്നെയാണ്, സമരം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഇവർക്കെതിരെ ചില നടപടികൾക്കുള്ള ശ്രമമുണ്ടായിരുന്നു. അന്ന് അത് വാർത്തയാവുകയും വിശ്വാസികളിൽ ഒരു വിഭാഗം പിന്തുണയ്ക്കുകയും ചെയ്തതോടുകൂടി സിസ്റ്റർ രക്ഷപ്പെട്ടു, പിന്നാലെ പുറത്താക്കാനുള്ള നീക്കം നടത്തുകയാണ്. ഇത് ഈ നവോത്ഥാന കേരളം കാണുന്നില്ലേ? നവോത്ഥാന മതിലിൻ്റെ കാലത്ത് ഈ സിസ്റ്ററിന് ഒരു പിന്തുണയും കിട്ടാത്തത് എന്തുകൊണ്ടാണ്? മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളൊന്നും എറണാകുളത്ത് നടന്ന സിസ്റ്റർമാരുടെ സമരത്തിന് പിന്തുണ നൽകാതിരുന്നത് നാം കണ്ടതാണ്. ഇപ്പോഴും ആ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ നിയമനമായിട്ടില്ല, ആ കേസ് എവിടെയോ നിൽക്കുകയാണ്. ബിഷപ്പാണെങ്കിൽ വളരെ സുരക്ഷിതനായി ബിഷപ്പായി തന്നെ കഴിയുകയും ചെയ്യുന്നു. സിസ്റ്റർമാർ ജീവ അപായ ഭീഷണിയിലും ഇപ്പോൾ ചിലർ പുറത്താക്കൽ ഭീഷണിയിലുമാണ്. സജി, ഇതിനു മുമ്പ്, ഈ മറുപടിയിലേക്ക് വരുന്നതിന് മുമ്പ്, ഈ എറണാകുളത്ത് നടന്ന കന്യാസ്ത്രീ സമരത്തിൽ
നേതൃത്വം നൽകിയ ഫാദർ അഗസ്റ്റിൻ വട്ടോളിക്ക് ഇതുപോലെയുള്ള ഒരു പുറത്താക്കൽ നോട്ടീസ് കിട്ടിയ കാര്യം പറയാതെ വയ്യ. അത് ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം അതിന് മറുപടി കൊടുത്തു. ഈ സമരത്തിന് നേതൃത്വം നയിച്ചു എന്നുള്ള ഒരു ചാർജാണ് കൊടുത്തിട്ടുള്ളത്. അതിപ്പോൾ എറണാകുളത്ത് അടുത്ത ദിവസം നടക്കുന്ന സിനഡിൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനവും ചർച്ചയും തീരുമാനമാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനോടനുബന്ധിച്ചിട്ടാണ് സിസ്റ്റർ സൂസിക്ക് ലൂസിക്ക് ഇത് കൊടുത്തിരിക്കുന്നതും അത് അതിൻ്റേതായിട്ടുള്ള ഒരു പ്ലാനിംഗ് ആയിട്ടാണ് കാണേണ്ടത്. ഇതിൻ്റെ അകത്ത് വിനു പറയാത്ത മറ്റൊന്ന് രണ്ട് ചാർജ് കൂടിയുണ്ട്. അതാണ് എന്നെ അമ്പരപ്പിക്കുന്നത്. സിസ്റ്റർ സ്നേഹമഴയിൽ എന്നുള്ളൊരു കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചു. സിസ്റ്റർ ചെയ്തൊരു കുറ്റവരാരോപണം അതാണ്. രണ്ട്, സിസ്റ്റർ നോൺ ക്രിസ്ത്യൻ പബ്ലിക്കേഷൻസിന് ഇൻ്റർവ്യൂ കൊടുത്തു എന്നുള്ളത്. ഒരു കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കുന്നത്, ഒരു സർഗാത്മകമായ ഒരു പ്രവൃത്തി ചെയ്യുന്നത്, അത് മതത്തിനെതിരാണ് സ്ഥാപനത്തിനെതിരാണ് എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ പറയുന്നത് എന്തൊരു പിന്തിരിപ്പനാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് വളരെ ലജ്ജ തോന്നി, പരിഹാസം തോന്നി, എനിക്ക് വളരെ പുച്ഛവും തോന്നി ആ നോട്ടീസിനോടും ആ നോട്ടീസ് ഇറക്കിയ ആളുകളോടും. നമുക്ക് ചരിത്രത്തിലേക്ക് പോയാൽ ഓർമ്മിക്കേണ്ട ഒരു കാലമുണ്ട്. കേരളത്തിൽ മേരി ജോൺ തോട്ടം എന്നൊരു കവിയത്രി ഉണ്ടായിരുന്നു. അവർ കന്യാസ്ത്രീ ആയിരുന്നു. സിസ്റ്റർ മേരി ബെനീഞ്ഞ എന്നും കൂടി അവരറിയപ്പെട്ടിട്ടുണ്ട്. ഈ സിസ്റ്റർ മേരി ജോൺ തോട്ടത്തിൻ്റെ ഒരു പുസ്തകം ലീലാവതി എന്നുള്ള ഒരു കവിതാ സമാഹാരത്തിന് അവതാരിക എഴുതിയത് സാക്ഷാൽ മഹാകവി ഉള്ളൂരാണ്. അതൊക്കെ ഈ മതമേധാവികളോ ചരിത്ര അല്ലെങ്കിൽ അതിൻ്റെ ചിങ്കിടികളോ ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മലയാള സാഹിത്യത്തിൽ, പ്രത്യേകിച്ച് കവിതാ സാഹിത്യത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മിസ്റ്റിക് കവിയായിട്ടാണ് പറയുന്നത്. മഹാകവി ഉള്ളൂരാണ് അവരെക്കുറിച്ച് വാഴ്ത്തി എഴുതിയിരിക്കുന്ന വാക്കുകൾ ഞാൻ പറയാം. ഈ പെൺകുട്ടി ഒരു 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 സാധാരണ ക്രിസ്ത്യൻ പെൺകുട്ടിയല്ല, മറിച്ച് ഇന്ത്യൻ സാഹിത്യത്തിൽ ഈ മറ്റാരേക്കാൾ കവച്ചു വെക്കുന്ന പ്രതിഭയുള്ളൊരു മഹാസ്ത്രീയാണ് ഇവരെന്ന് മഹാകവി ഉള്ളൂർ എഴുതിയ അവതാരിക എഴുതിയിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറയാം, ആന്ധ്രാപ്രദേശ് യൂണിവേഴ്സിറ്റി ഉണ്ട്, ദ്രവീഡൻ യൂണിവേഴ്സിറ്റി എന്നാണ് ഇവർ പറയുന്നത്. ഈ ദ്രവീഡൻ യൂണിവേഴ്സിറ്റി നമ്മുടെ പാശ്ചാത്യ സൗത്ത് ഇന്ത്യൻ ഭാഷകളെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയിലെ മലയാളം ചെയറിൻ്റെ പേര് സിസ്റ്റർ മേരി ബെനീഞ്ഞ സ്റ്റഡി സെൻറ്റർ ഫോർ മലയാളം എന്നാണ്. അതിപ്പോൾ ആന്ധ്രാപ്രദേശിലുള്ള ആന്ധ്രാക്കാർക്കും തമിഴ്നാട്ടുകാർക്കും അറിയുന്ന, അവർ ആദരിക്കുന്ന ഒരു മഹാകവിയത്രി കേരളത്തിലുള്ള കാര്യം ഈ സഭ ആദ്യം മനസ്സിലാക്കണം. മറ്റൊരു കാര്യം, സമീപകാലത്തായിട്ട് സമൂഹത്തിൽ കാണുന്ന പുരോഹിതന്മാരും മേൽപ്പെട്ടക്കാരും ഒക്കെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വന്തം പേരിൽ സ്ഥാപനങ്ങൾ ഉണ്ടാക്കും അവരുടെ തന്നെ സഭയുടെ ചുമതലയിൽ. കാരണം മരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പേരിലൊന്നും ആരും സ്ഥാപനം ഉണ്ടാക്കില്ല എന്നുള്ള പേടി കൊണ്ടായിരിക്കും. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇവർ സ്വന്തം പേരിൽ സ്ഥാപനങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് മറ്റൊരു സർവകലാശാല ഒരു പ്രതിഭയെ ആദരിച്ചതൊന്നും ഇവർക്ക് ഒരു പ്രശ്നമാകാനിടയില്ല. അല്ല, അതിൽ യാതൊരു അത്ഭുതവുമില്ല. കാരണം ഈ സ്വന്തമായി വ്യക്തികൾ, വൈദികർ വിശേഷിച്ചും, സ്ഥാപനങ്ങളും ധ്യാന കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ സമൂഹം മുഴുവൻ അങ്ങനെ വിതരണം ചെയ്യുന്നൊരു കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. യഥാർത്ഥ ആധ്യാത്മികതയിൽ നിന്നും അകന്നു പോവുകയും സ്ഥാപനവൽക്കരിക്കപ്പെട്ട വലിയ കെട്ടിടങ്ങളുടെയും വലിയ സ്ഥാപനങ്ങളുടെയും ഉടമകളായി മാറുകയും ചെയ്യുന്ന ഒരു ത്വര സമീപകാലത്ത് ഈ മതമേധാവികളിൽ കാണുന്നുണ്ട്. നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു ചാർജ് ഞാനിപ്പോൾ വായിച്ച് സിസ്റ്റർ പിന്നെ ഓട്ടോ കാർ, മാരുതി ഓട്ടോ കാർ, നമുക്കറിയാം ഇപ്പം നമ്മുടെ ഇവിടെ മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും വില കുറഞ്ഞൊരു കാറാണ് ഈ ഓട്ടോ. ലോൺ എടുത്ത് വാങ്ങിയെന്നാണ് ഞാൻ എയ്ഡഡ് സ്കൂൾ അധ്യാപികയാണ് എയ്ഡഡ് സ്കൂൾ അധ്യാപികയായ സിസ്റ്റർക്ക് ശമ്പളം കൊടുക്കുന്നത് ഗവൺമെൻറ്റാണ്. ഈ സഭയല്ല ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ വരുമാനത്തിൽ നിന്ന് അവർ ഏറ്റവും വില കുറഞ്ഞൊരു ഓട്ടോ കാർ വാങ്ങിയതൊരു ചാർജായി പറയുന്നു. മറ്റൊരു കാര്യം നാം ആലോചിക്കണം. 1 കോടി രൂപ വിലപിടിപ്പുള്ള കാറിൽ സഞ്ചരിക്കുന്ന ബിഷപ്പുമാർ നമുക്കുണ്ട്. 1 കോടി രൂപ കാറിൽ സഞ്ചരിക്കുന്ന ബിഷപ്പുമാർ, വലിയ കൊട്ടാര സദൃശ്യമായ പിന്നെ അരമനകളിൽ, അതുകൊണ്ടാണല്ലോ ദേവലോകം എന്നൊക്കെയാണ് അരമനകളുടെ ലംഘനമാണ് ഓൾട്ടോ കാർ മേടിച്ചത്. പുസ്തകം പ്രസിദ്ധീകരിക്കാൻ 50,000 രൂപ ചെലവാക്കിയത് അത് ദാരിദ്ര്യ പ്രതിജ്ഞയുടെ ലംഘനമാണ്. പിന്നെ മാധ്യമം, അതുപോലെ മംഗളം, സമയം ഇതുപോലെയുള്ള പ്രസിദ്ധീകരണങ്ങൾക്ക് ഇൻ്റർവ്യൂ കൊടുത്ത് അതിനേക്കാൾ മഹാ അപരാധമാണ്. അത് എന്തൊരു അപകടമാണെന്ന് ആലോചിച്ച് നോക്കുക. ആ പ്രസ്താവന നോൺ ക്രിസ്ത്യൻ
ഒരു ക്രിസ്ത്യൻ അല്ലാത്ത ഒരു പിന്നെ പ്രസിദ്ധീകരണത്തിന് ഇൻ്റർവ്യൂ കൊടുത്തു എന്നൊരു കുറ്റാരോപണമായി പറയുന്നതിൻ്റെ സെക്യുലർ അപകടം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യൻ പ്രസിദ്ധീകരണത്തിൽ മാത്രം എഴുതിയാൽ മതിയോ? ഒരു ഇവർ ഈ നാട്ടിലെ വൈദികരങ്ങനെയാണോ ചെയ്തിട്ടുള്ളത്? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ നാട്ടിൽ ബൈബിളിനെക്കുറിച്ചും പിന്നെ ബൈബിളിൻ്റെ ചിന്തകളെക്കുറിച്ചും ക്രിസ്ത്യൻ ആത്മീയതയെക്കുറിച്ചും പഠിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരൊന്നും ക്രിസ്ത്യാനികളായിരുന്നില്ല. ഉദാഹരണമാണ് കെ പി അപ്പൻ സാറ്. നമുക്കറിയാവുന്നതാണ്, കെ പി അപ്പൻ സാറാണ് നമ്മൾ സമീപകാലത്ത് കണ്ട് ഏറ്റവും വലിയ ബൈബിൾ പണ്ഡിതരായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ തന്നെ ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം, മധുരം നിന്റെ ജീവിതം എന്നുള്ള കന്യാമൃഗത്തെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ്. അത് അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പേര് കെ പത്മനാഭൻ അപ്പൻ എന്നായിരുന്നു. അദ്ദേഹം ഒരു ആലപ്പുഴക്കാരനായ ഈഴവനായ ഒരു മനുഷ്യനായിരുന്നു. ഞാൻ ജാതി പറയല്ല, നമ്മളിപ്പോൾ തന്നെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ സി വി ബാലകൃഷ്ണനെ പോലെ ആളുകൾ ഇങ്ങനെ ഈ ക്രൈസ്തവ ചിന്തകളിലും ക്രിസ്ത്യൻ ആത്മീയതയിലും വളരെ പാണ്ഡിത്യമുള്ള ഒട്ടനവധി നോൺ ക്രിസ്ത്യൻസ് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന എഴുത്തുകാരുണ്ട്. വീണ്ടും ആവർത്തിച്ച് പറയട്ടെ, കെ പി അപ്പൻസിനെ പോലെയുള്ള ആൾ, അപ്പൻ സാറിനെ പോലെ ആളുകളൊക്കെ ക്രിസ്ത്യൻ ഫിലോസഫിയിൽ ഇത്രയും വലിയ അഗാധ പണ്ഡിതന്മാരായിരുന്നു. ഒന്നും പറയേണ്ട, നമ്മൾ അറിയപ്പെടുന്ന ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ, വയലാറും പിന്നെ പി ഭാസ്കരൻ മാഷും എഴുതിയ പോലെയുള്ള ഭക്തിഗാനങ്ങൾ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ എഴുതിയിട്ടുണ്ടോ? അവരെ കൊണ്ട് അതിന് സാധ്യമാകുമോ? ശ്രീകുമാരൻ തമ്പി എഴുതിയപോലെ ഒരു ക്രിസ്ത്യൻ ഭക്തിഗാനം ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഗിരീഷ് പുത്തഞ്ചേരി ഇതുപോലെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? അപ്പോൾ ഒരു ക്രിസ്ത്യൻ സാഹിത്യത്തിലും ക്രിസ്ത്യൻ ആത്മീയതയിലും ക്രിസ്ത്യൻ ഫിലോസഫിയിലും ഒക്കെ മികച്ചു നിൽക്കുന്നത് പലപ്പോഴും നോൺ ക്രിസ്ത്യൻസാണ്. അതുപോലും മനസ്സിലാക്കാത്ത ആളുകളാണ് ഈ സഭയിലും. കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ വനിതാ മതിലിനെ കുറിച്ച് December 17 പുറത്തിറക്കിയ പ്രസ്താവന മാത്രം വായിച്ചാൽ മതി. നവോത്ഥാന മൂല്യങ്ങൾ പ്രഘോഷിക്കേണ്ടത് സമൂഹത്തെ ഭിന്നിപ്പിച്ചുകൊണ്ടാകരുത്. നവോത്ഥാനത്തിൻ്റെ പ്രണേതാക്കളും പ്രചാരകരുമായി ചിലരെ വാഴിക്കുകയും നവോത്ഥാന മൂല്യങ്ങളുടെ അവകാശികളായി ചിലരെ ചിത്രീകരിക്കുകയും ചെയ്യുന്നത് രാഷ്ട്രീയമായി ചിലർ ഗുണം ചെയ്തേക്കാമെങ്കിലും സമൂഹത്തിന് പൊതുവെ തെറ്റായ സന്ദേശം നൽകും. നവോത്ഥാനം കഴിഞ്ഞുപോയ ഒരു അധ്യായമല്ല, അത് ചരിത്രത്തിൻ്റെ ചാലകശക്തിയായി വർത്തിക്കുന്ന സാമൂഹിക പ്രതിഭാസമാണ്. ആധുനിക കേരള സമൂഹം ഒന്നായി അതിൻ്റെ അവകാശികളും പങ്കാളികളുമാണ്. KCBC വാർത്താക്കുറിപ്പാണ്. അതേ KCBC ഭാഗമായ ഒരു സന്യാസിനി സഭയാണ് ഒരു സിസ്റ്ററിന് കൊടുത്ത കാരണം കാണിക്കൽ നോട്ടീസിൽ നവോത്ഥാന നീക്കങ്ങൾക്കെന്ന് മാത്രമല്ല ഒരു പുരോഗമന സമൂഹത്തിന് ഒരു തരത്തിലും ചേരാത്ത വിധത്തിലുള്ള കുറ്റാരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും കൂടി ഓർക്കണം. വളരെ വിചിത്രമായ ഒരു ആരോപണം ഞാൻ ഫാദർ അഗസ്റ്റിൻ വട്ടോളിക്ക് കൊടുത്ത പിന്നെ ചാർജ് ഷീറ്റിൽ വായിക്കുകയുണ്ടായി. പിയാത്ത മൈക്കലാഞ്ചലോയുടെ ലോകം കണ്ട ഏറ്റവും മനോഹരമായ ശില്പം പിയാത്തയുടെ ചിത്രം പിന്നെ തിരുവനന്തപുരത്ത് നടന്ന പ്രകടനത്തിൽ ഉപയോഗിച്ചു എന്നും പറഞ്ഞ് സഭ നോട്ടീസിലൊരു ചാർജായി കൊടുത്തിരിക്കുകയാണ്. ഈ പിയാത്ത ആരുടെയും തറവാട്ട് സ്വത്താണോ? പിയാത്തയെ വെച്ചിരിക്കുന്നത് വത്തിക്കാനിൽ സെൻറ് പീറ്റേഴ്സ് ബസലിക്കയിലാണ് എന്നുള്ളത് സത്യമാണെങ്കിൽ ആണ് പോലും മൈക്കലാഞ്ചലോയുടെ പിയാത്ത എന്ന് പറയുന്ന ലോകം കണ്ട് എക്കാലത്ത് ഏറ്റവും മനോഹരമായ മാർബിൾ ശില്പം പോലും ആ സഭയുടെ ചിഹ്നമാണ് എന്നും അതൊരു പ്രകടനത്തിൽ ഉപയോഗിച്ചത് തെറ്റായിപ്പോയി എന്നും ചാർജ് കൊടുക്കാൻ മാത്രമുള്ള സംസ്കാരശൂന്യത, വിവരദോഷം, അല്ലെങ്കിൽ സർഗാത്മകത ചിന്തയുടെ യാതൊരു ബന്ധവുമില്ലാത്ത ചിന്തകൾ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നുള്ളത്? ഒന്നെങ്കിൽ മൈക്കലാഞ്ചലയെ കുറിച്ച് മനത്തോടത്ത് അദ്ദേഹത്തിന് മറുപടി കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഒരു ധ്യാനത്തിൽ പങ്കെടുത്ത് മറ്റ് പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ച് സ്വയം നവീകരിച്ചു കൊള്ളണം. കാര്യം കന്യാസ്ത്രീകൾക്ക് പിന്തുണ കൊടുക്കുന്നത് പോലെയുള്ള, അനീതികൾക്കെതിരെ പോരാടുന്നത് പോലെയുള്ള, ബലാത്സംഗം ചെയ്യപ്പെട്ട കന്യാസ്ത്രീക്ക് വേണ്ടി വാദിക്കുന്നത് പോലെയുള്ള സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നിർത്തി ധ്യാനിച്ച് സ്വയം നവീകരിക്കാനാണ് നിർദ്ദേശം. ഓ, ധ്യാനത്തിന് പോയിട്ട് ഫാദർ വട്ടോളിയെ പോലെ വളരെ പൊളിറ്റിക്കലായിട്ടുള്ള വളരെ പാണ്ഡിത്യമുള്ള ഒരാളെ മാറ്റിയെടുക്കാമെന്നാണ് ഇവരുടെ വിചാരമെങ്കിൽ ഈ ധ്യാനം എന്താണ്, ഇതോടെ വല്ല മാജിക് നടക്കുന്നുണ്ടോ? കേരളത്തിലെ ധ്യാന കേന്ദ്രങ്ങളിലും അതിൻ്റെ ആത്മീയ ബലം എന്താണെന്നൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. അങ്ങനെയാണെങ്കിൽ അവരാദ്യം ചെയ്യേണ്ടത് ഈ കുറ്റാരോപിതനായ ബിഷപ്പിനെ ധ്യാനത്തിന് കൊണ്ടുപോകല്ലേ വേണ്ടത്? അദ്ദേഹം കുറ്റം ചെയ്യാതിരിക്കുന്ന വേണ്ടിയിട്ട് ഇതിനുള്ള ഒരു ധ്യാനശേഷി, അതിനുള്ള ആത്മീയ ശേഷി ധ്യാന വഴി ഉണ്ടാക്കട്ടെ. ഞാൻ അതിലേക്ക് പോകുന്നില്ല, അതൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കടന്നു പറയേണ്ടി വരും. ഇല്ലാതാക്കുന്നതും ഒക്കെ പിതാവ് വിവസ്ത്രനായി കണ്ടാൽ പുതപ്പ് കൊണ്ട് മൂടണം, അതാണല്ലോ ധ്യാന ഗുരുക്കന്മാരുടെ പ്രഭാഷണം. സിസ്റ്റർ ലൂസി, കേരളം നവോത്ഥാന മതിൽ പിടിച്ച January 1 പുറത്താക്കലിന് കാരണം, പുറത്താക്കാതിരിക്കാൻ കാരണം കാണിക്കാൻ സിസ്റ്റർ ലൂസിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് നിങ്ങളുടെ സുപ്പീരിയർ ജനറൽ. ഇവിടെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും സിസ്റ്റർ ലൂസിയെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണോ? അധ്യാപികയായ സിസ്റ്റർ ലൂസി കാറ് വാങ്ങി, പുസ്തകം പ്രസിദ്ധീകരിക്കാൻ 50,000 രൂപ ചെലവഴിച്ചു എന്നീ കാര്യങ്ങൾ.
പുസ്തകം പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് 2005 ഞാൻ ഈ 42 കാവ്യങ്ങളിൽ ഏകദേശം ഒരു 35 ആ 2005 എഴുതി വെച്ചിരുന്നതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ 2015 മുതൽ ഞാൻ അനുവാദം ചോദിക്കുന്നുണ്ട്, നിരന്തരമായി ചോദിച്ചിട്ടും നിഷേധിക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ആ നിഷേധിച്ചിട്ട് ഞാനത് ചെയ്തത് അനുസരണക്കേടായിട്ട് അവർ പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടത് നിഷേധിക്കപ്പെട്ടു, എന്തുകൊണ്ട് നിഷേധിച്ചു, ആ ഒരു തെറ്റിന് ഉത്തരവാദിത്തം അവരേറ്റെടുക്കണം. എന്നെപ്പോലുള്ള ഒരു ഇതുവരെ അനാവശ്യമായിട്ട് ഒരു പൈസ പോലും ചിലവഴിക്കാത്ത ഞാൻ സഭയ്ക്ക് എനിക്ക് കിട്ടിയ മുഴുവൻ ശമ്പളവും സഭയിലേക്ക് കൊടുത്തിരിക്കുന്നത്. 2017 ഡിസംബർ മാസം മുതൽ ഞാൻ പുസ്തകത്തിന് വേണ്ടിയും കാറിന് വേണ്ടിയൊക്കെ പൈസ എടുത്തു, അത് സത്യമാണ്. അതിന് മുമ്പ് എനിക്ക് എന്തുകൊണ്ട് ഇത് നിഷേധിച്ചു, ഇത്രയും വർഷ സഭയിൽ സേവനം ചെയ്ത എനിക്ക് എൻ്റെ ചില സർഗാത്മക കഴിവുകളെ സുവിശേഷവത്കരണത്തിലെ ചില പ്രവർത്തനങ്ങളെ എന്തുകൊണ്ട് സഭ നിശ്ചിതമായിട്ട് എതിർക്കുന്നു, അത് ചെയ്യാനുള്ളൊരു അവകാശവും സ്വാതന്ത്ര്യവും തരുന്നില്ല, അതെന്തുകൊണ്ട് നിഷേധിക്കപ്പെടുന്നു എന്ന് ഇപ്പോഴും എനിക്കൊരു ചോദ്യചിഹ്നമായിട്ട് എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. എന്തുകൊണ്ട് എനിക്ക് മാത്രം നിഷേധിക്കപ്പെടുന്നു? അതിനകത്ത് മുഴുവനും പ്രകൃതിയിലെ ഓരോ വസ്തുക്കളിലുമുള്ള ദൈവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള പ്രകടനം വർണ്ണിക്കുന്ന മനോഹരമായ കാവ്യമാണ്. അത് അശ്ലീലമാകുന്നത് എങ്ങനെയാണ് അതെനിക്ക് അറിഞ്ഞുകൂടാ. ആ പുസ്തകം അത്ര മനോഹരമായിട്ടാണ്, ആ പുസ്തകത്തിൻ്റെ വിവരണങ്ങൾ അതിൻ്റെ ചിത്രങ്ങളടക്കം അത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ ഗോസ്പൽ ഓഫ് നേച്ചർ എന്ന് വേണം പറയാം. പ്രകൃതിക്ക് കുറിച്ചുള്ള ഒരു സുവിശേഷമാണത്. അതെങ്ങനെയാണ് തെറ്റാകുന്ന സന്ദേശം നൽകുന്നത്? അതുപോലെ ഒരു ഒരു വാഹനം ഒരു ലൈസൻസ് എടുത്തോട്ടെന്ന് ചോദിച്ചാൽ അത് നിഷേധിക്കുന്ന എന്തുകൊണ്ടാണ്? എനിക്ക് ഒരു എത്ര രൂപ വേണം? ഒരു 3000-4000 രൂപ മാത്രം മതി ഒരു 3000 ഒന്നും വേണ്ട ഒരു ലൈസൻസ് എടുക്കാൻ. എന്തുകൊണ്ടത് എനിക്ക് നിഷേധിക്കുന്നു? എന്നിട്ട് ഇഷ്ടമുള്ള ഇതൊക്കെയാണ് ലൈസൻസ് എടുക്കാൻ ചോദിച്ചാൽ പറ്റില്ലെന്ന് പറയും, വണ്ടി ഓടിക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞാൽ പറ്റില്ലെന്ന് പറയും, ഒരു പുസ്തകം എഴുതിയിട്ട് പ്രസിദ്ധീകരിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ പറ്റില്ലെന്ന് പറയും. അങ്ങനെ ഇവരുടെ പറ്റില്ല എന്ന മറുപടികൾ കേൾക്കാൻ വേണ്ടി മാത്രമാണോ സിസ്റ്റർ ലൂസി കന്യാസ്ത്രീമാരുടെ ജീവിതം? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്ന സന്യാസസഭയിൽ ഞാൻ ഇത്രയും കാലം സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഇന്ന് വരെ ജീവിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്രയും കാലമായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ പോലും ഒരു മാറ്റത്തിൻ്റെ ചിന്താഗതിക്ക് തയ്യാറാകാത്തവരുടെ ഒരു കൂട്ടത്തിലായിപ്പോയല്ലോ ഇത്രയും വർഷം എൻ്റെ മനോഹരമായ സമർപ്പണകാലം, എൻ്റെ ജീവിതം, എൻ്റെ ആയുസ് ആരോഗ്യം എന്നോർത്ത് ഇപ്പോൾ എനിക്ക് ഖേദം തോന്നുന്നുണ്ട് സത്യത്തിൽ. കാരണം ഇനിയെങ്കിലും ഇത്രയും കാലത്തെ പോട്ടെ, ഇത്രയും ലോകം കണ്ണു തുറക്കുന്ന ഈ മാറ്റത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ പോലും എന്തിനാ ഈ കന്യാസ്ത്രീകളുടെ സമൂഹം ഇപ്പോഴും ഇരുട്ടത്തിരിക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ഇത്രയും കാലം അതിലായിപ്പോയല്ലോ എൻ്റെ മനോഹരമായ ജീവിതം എന്നോർത്ത് ഇന്ന് എനിക്ക് സത്യത്തിൽ ഖേദം തോന്നി. ഇന്ന് ഈ കാരണം കാണിക്കൽ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ കാരണങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ അത് ഞാൻ ഖേദിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ പറയുകയാണ്. പക്ഷേ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം കന്യാസ്ത്രീയായിട്ട് തന്നെ തുടരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സംതൃപ്തിയോടെ യേശുവിൻ്റെ പാഠങ്ങൾ ജീവിക്കണം, അത് തന്നെയാണ് എൻ്റെ ആഗ്രഹവും. പിന്നെ എന്തുകൊണ്ട് നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതിന് ഉത്തരം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ആലുവയിലേക്ക് വിളിച്ചിട്ടുണ്ട്, പക്ഷെ ആലുവയിലേക്ക് ചെന്ന് ബോധ്യപ്പെടുത്താൻ മാത്രം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ സമരപ്പന്തലിൽ പോയത് ഒരു തെറ്റല്ല, തെറ്റ് ചെയ്ത ഫ്രാങ്കോയാണ് അവിടെ തെറ്റുകാരൻ. അല്ലെങ്കിൽ ആ സിസ്റ്റേഴ്സിന് സപ്പോർട്ട് കൊടുക്കാത്ത കത്തോലിക്ക സഭയും കന്യാസ്ത്രീകളുടെ വിവിധ സന്യാസ സമൂഹങ്ങളുമാണ് അവിടെ തെറ്റുകാര്. ഞാനല്ല തെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന സിസ്റ്റേഴ്സിനോട് മിണ്ടാതിരിക്കാൻ പറയാൻ, എല്ലാവർക്കും സഹകരണം കൊടുക്കാതിരിക്കുന്നത് തെറ്റ് മൗനം പാലിക്കുന്നവർ തെറ്റുകാരാണ്. അതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഞാനൊരു പുസ്തകം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സുവിശേഷവത്കരണത്തിൻ്റെ ഭാഗമാണ്. അവിടെ ഞാൻ എനിക്ക് നീതി നിഷേധിച്ച് അവരാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് നിഷേധിച്ചു എന്നുള്ളതിന് സമൂഹത്തോട് പറയണം. എന്തുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ നിഷേധിക്കുന്നു? അതുകൊണ്ട് അവിടെയും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞപ്പം ചിലതൊക്കെ പറ്റും എന്ന് തെളിയിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് അനുസരണക്കേടുമല്ല, ദാരിദ്ര്യവ്രതത്തിന് എതിരുമല്ല. ദാരിദ്ര്യവ്രതവും അനുസരണവ്രതവും ബ്രഹ്മചര്യവ്രതവും 100% എന്നെ കൊണ്ടാവുന്ന വിധം പാലിച്ചാണ് ഞാൻ ഈ സന്യാസസഭയിൽ ഇപ്പോഴും തുടരുന്നത്. ഇനിയും അങ്ങനെ തന്നെ തുടരും. പക്ഷേ ഈ പറ്റില്ല പറ്റില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട് പറ്റില്ല എന്ന് പറയണം, അത് പറ്റിക്കണം. അതാണ് സന്യാസ സഭകൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് എല്ലാത്തിനും തെറ്റുകൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക,
ഇനിയും നവോത്ഥാന മതിൽ തീർത്ത കേരളം, നവോത്ഥാന മതിലിൽ അണിനിരന്നവർ, സാംസ്കാരിക പ്രമുഖർ, സാഹിത്യ നായകർ, ഉന്നതരായ രാഷ്ട്രീയ നേതാക്കൾ. മതിലിൻ്റെ ആദ്യം കാസർഗോട്ട് അണിനിരന്ന ശൈലജ ടീച്ചർ എന്ന മന്ത്രി മുതൽ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയായ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് വരെ ഈ ശബ്ദം കേൾക്കണം. സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൊപ്പമുണ്ടാകണം, അങ്ങനെ നവോത്ഥാന മതിലിന് അർത്ഥമുണ്ടാക്കണം. വളരെ നന്ദി എല്ലാവർക്കും. ന്യൂസ് അവസാനിക്കുന്നു. ഇനി നാനെ.